കരിപ്പൂരിൽ കോവിഡിനെ പോലും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർക്ക് അഭിനന്ദന പ്രവാഹവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും. ദുരന്തത്തിന്റെ ആഴം കുറച്ചത് നല്ലവരായ ജനങ്ങളുടെ നല്ല മനസ്സ് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് കെ കെ ശൈലജ പ്രതികരിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാനായത് വലിയൊരു അളവ് വരെ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവരെ രക്ഷിക്കാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അധികൃതരോടൊപ്പം കോവിഡ് ഭീതിയും അപകട സാധ്യതയും അവഗണിച്ച് നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ അനുഭവമാണ്. രാത്രി ഏറെ വൈകിയും ആശുപത്രികളിൽ രക്തദാനത്തിനായി എത്തിച്ചേർന്ന യുവാക്കളുടെ നീണ്ട നിരയും ദുരിതത്തിനിടയിലും കേരളത്തിന് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നു. രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കരിപ്പൂർ വിമാന അപകടത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ സമയോചിതമായി ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരുൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ദുരന്തത്തിന്റെ ആഴം കുറച്ചത് നല്ലവരായ ജനങ്ങളുടെ നല്ല മനസ്സൊന്നുകൊണ്ട് മാത്രമാണ്. നാട്ടുകാർ, എയർപോർട്ട് ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ്, സുരക്ഷാ ജീവനക്കാർ, ആംബുലൻസ് പ്രവർത്തകർ, ഡ്രൈവർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരും ഒറ്റക്കെട്ടായാണ് ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത്. പെട്ടെന്നുണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിൽ പലരും കോവിഡ് പ്രോട്ടോകോൾ പോലും പാലിക്കാൻ സാധിക്കാതെയാണ് ദുരന്തമുഖത്തേക്ക് ഇറങ്ങിയത്. പരമാവധി ആൾക്കാരെ രക്ഷിക്കാനും സാധിച്ചു. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണായ എയർപോർട്ട് പരിസരത്ത് രക്ഷാദൌത്യവുമായി ഇറങ്ങിയ എല്ലാവരും സ്വരക്ഷയ്ക്കും നാടിന്റെ സുരക്ഷയ്ക്കും വേണ്ടി ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിമാന അപകടത്തിൽപ്പെട്ടവർക്ക് കോവിഡ് പരിശോധന നടത്തുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തിയവരോട് നിരീക്ഷണത്തിൽ പ്രവേശിക്കാനും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും പരിശോധനകൾ നടത്തുന്നതാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ആരും ഇതൊരു ബുദ്ധിമുട്ടായി കരുതരുത്. രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തവർ ഇന്ന് തന്നെ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കേണ്ടതാണെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി.